ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ കുറച്ച് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ ഈ അക്ഷരങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ അക്ഷരങ്ങളിൽ നിന്നും ചില വാക്കുകൾ നമുക്ക് എഴുതിയെടുക്കാം. എല്ലാവരും തയ്യാറല്ലേ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളേ എങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഞാൻ എഴുതി വച്ചിരിക്കുന്ന അക്ഷരങ്ങൾ വായിച്ചു തരാം. അ ഡ ആ ല ട ണ ത ര എ മ പ ഇ വ ന. പിന്നെ നമ്മൾ ഇടുന്ന രണ്ട് ചിഹ്നങ്ങളുമാണിത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടില്ലേ ഇതെന്താന്നുള്ളത്. അപ്പം ഇത് വെച്ച് ഞാൻ ചില വാക്കുകൾ എഴുതാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളാം. ഒന്ന് ആലോചിക്കേ, എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത്. അതെ, ആ വെച്ചിട്ട് നമുക്ക് ആദ്യം നോക്കാം. ആ വെച്ചിട്ട് നമുക്ക് ആ ര ണ അല്ലേ. എന്താ എഴുതാൻ പറ്റാനി നോക്കോ. ഇത് ആ ഈ അക്ഷരം ര ണ അരണ. അരണ എല്ലാവർക്കും അറിയില്ലേ, ആ ഒരു ജീവിയെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. നമ്മളെ വീട്ടിനും വീട്ടുമുറ്റത്തും വരാന്തയിലൊക്കെ ചില സമയത്ത് ഓടിക്കയറുന്ന കാണാറില്ലേ, അരണ. ഇനി അടുത്ത നമുക്ക് നോക്കാം. മ ല എന്താണ്? മ ല മല. മല എല്ലാവരും കണ്ടിട്ടില്ല, മലയോര പ്രദേശം എന്നൊക്കെ പറയുന്നില്ലേ. ഒരുപാട് മലകളൊക്കെ ഉള്ള സ്ഥലങ്ങളെല്ലാം ഇല്ലേ നമ്മളെ കേരളത്തിൽ, അതാണ് മ ല മല. അടുത്ത നമുക്ക് നോക്കാം. ആ വെച്ചിട്ട് വന്നിട്ട് കണ്ടോ, ആ ന അല്ലേ. എന്താണ് വരിക? ആന. എല്ലാവർക്കും അറിയില്ല ആനന. ആ ന മനസ്സിലായില്ലേ. ഇവിടെ നിന്ന് അടുത്തു ഈ നാ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. എന്തായി? ആ ന അല്ലേ. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഓക്കെ, എ എഴുതുകയാണ്. എ രാ ഇവിടെ ഉണ്ട്. ഇവിടെ ഊന്ന് എഴുതുന്ന ചിഹ്നം ഉണ്ടല്ലേ, രു. അപ്പം എ രു മ അല്ലേ. എന്താണിത്? എരുമ. മനസ്സിലായല്ലേ കൂട്ടുകാർക്ക്. അടുത്ത നമുക്ക് നോക്കാലോ. പ ന പണം അല്ലേ. എന്താണിത്? പ ണ എന്ന് പറയുന്നില്ല നമ്മൾ, പണം അല്ലേ. മനസ്സിലായല്ലേ കൂട്ടുകാർക്ക്. അടുത്തത് അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് ഇല എങ്ങനെ എഴുതുക? ഈ ല എവിടെയുള്ളത് നോക്കിയേ. ഈ ല ഇല മനസ്സിലായില്ലേ എങ്ങനെയാണത്. ഈ ല ഇല മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്. അടുത്ത നമുക്ക് നോക്കാം. എന്താണ് എഴുതുക എന്ന് ആലോചിക്കേ. അതെ, വാ ന വനം അല്ലേ. എന്താണ് വനം? വനം എന്ന് പറഞ്ഞാൽ എന്താണ്? കാട് എന്നാണ് നമ്മൾ പറയുക അല്ലേ. എന്താ പറയുക? കാട് എന്നാണ് നമ്മൾ വനത്തിന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം. ഓ, ഇവിടെ തന്നെ രണ്ട് അക്ഷരമുണ്ടല്ലോ. ആ ഡ അട. അട എന്താണെന്നറിയില്ലേ എല്ലാവർക്കും. നമ്മൾ കഴിക്കുന്നൊരടയില്ലേ, നമ്മൾ ഇലയട എന്നൊക്കെ പറയുന്നില്ലേ. തേങ്ങയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഭക്ഷണമാണ് അട അല്ലേ. എന്താണത്? അട. ശരി, ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് എന്തൊക്കെ എന്തൊക്കെ വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റുക നമുക്ക് നോക്കാം. ഒന്നാലോചിക്കേ.
വരം അല്ലേ, അങ്ങനെ എഴുതുക. വ ര വരം. വരം എന്ന് പറഞ്ഞാൽ അറിയില്ല എല്ലാവർക്കും, കൂട്ടുകാർക്ക്, നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് തന്നെ ഇപ്പം നമുക്കൊരു വരം തരുന്നില്ലേ, ദൈവം നമുക്കൊരു വരം തരിക, ശരി ഇതാ നിനക്കൊരു അത്ഭുതമായിട്ടുള്ളൊരു ശക്തി തരുന്നു എന്ന് പറയുന്നില്ലേ, അതൊക്കെ നമുക്ക് വരം തരുന്നെന്ന് പറയാം. അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് താമര. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? അപ്പോ എന്താ പറയുക? താമര, താമര. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക് എങ്ങനെ എടുക്കുന്നെന്ന്? അടുത്ത നമുക്ക് നോക്കാം. പാഠം, പാഠം, പാഠം. പാഠം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ അതിന് ലെസൺ എന്നാണ് പറയുക. എന്താ പറയുക? ലെസൺ എന്നാണ് പറയുക, പാഠം. മനസ്സിലായില്ലേ? ഇനി അടുത്ത നമുക്ക് നോക്കാലോ. എന്താ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പന, പന. എന്താ വരിക? പന, പന. പനമര എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ, എല്ലാവരും പന കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം പന. അടുത്തത് നോക്കാലോ. അടുത്തത് ആലോചിക്കേ എങ്ങനെയാ വരിക എന്നുള്ളത്. അടുത്തത് നമുക്ക് മാ ര ഇം. എന്താണ് മ ര ഇം? മരം അല്ലേ. എന്താണ് മ ര ഇം? മരം. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? മരം. അടുത്ത് നോക്കാം. മാ, അതായത് മാ എഴുതാണ് ഞാന്, പിന്നെ ഈ ഒരു ചിഹ്നം എഴുതാണ് മു. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? പിന്നെ ദ, അതായത് മു ദ ഈ ഒരു അക്ഷരം എഴുതാണ്, അതായത് ല. എന്താ വരിക? മുതല. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? മുതല. മുതലെ നമ്മൾ എവിടെ കാണുക? ആ വെള്ളത്തിലും കരയിലും അതിന് ജീവിക്കാൻ പറ്റും അല്ലേ. ഭയങ്കര ജീവിയാണ്, ഭയങ്കര അപകടകരമായ ഒരു ജീവിയാണ് മുതല അല്ലല്ലേ കൂട്ടുകാർക്ക്? എല്ലാവർക്കും അറിയില്ലേ, എല്ലാവരും കാഴ്ച ബംഗ്ലാവിലും കണ്ടിട്ടുണ്ടാവും അല്ലേ മുതലയെ. അടുത്ത നമ്മൾ നോക്കാം. അടുത്തത് വ ല, കണ്ടില്ലേ എന്താണ് വ ല. അപ്പൊ രണ്ട് അക്ഷരങ്ങൾ കൂടി നമുക്കൊരു വാക്ക് കിട്ടി, വല അല്ലേ. വല എന്തിനാ നമ്മൾ ഉപയോഗിക്കുക? മീൻ പിടിക്കാനൊക്കെ നമ്മൾ വല ഉപയോഗിക്കും അല്ലേ കൂട്ടുകാർക്ക്? എല്ലാവർക്കും അറിയില്ലേ. ശരി, അതുപോലെ തന്നെ വേറൊന്നും കൂടി ഉണ്ട്, അതേപോലെ തന്നെ ഉച്ചരിച്ച് കഴിഞ്ഞാൽ ഏകദേശം അതേപോലെ തന്നെ വരുന്ന ഒരു വേറെ വാക്കുകൂടെ ഉണ്ട്. ത ല. എന്താണ് ത ല? അപ്പോൾ ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് അക്ഷരങ്ങൾ നമ്മൾ എഴുതിയെടുക്കുക. ഞാനിപ്പോൾ ചുരുക്കം ചില വാക്കുകൾ മാത്രമേ നിങ്ങൾക്ക് ഈ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ കൂട്ടുകാർ ഒന്നുകൂടെ കുറച്ചുകൂടെ ഇരുന്നിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ എഴുതിയതിനേക്കാളും ജാസ്തി, അതായത് ഈ എഴുതിയതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ആരെങ്കിലും ഒരുപാട് അക്ഷരങ്ങൾ തന്നിട്ട് ഇതിൽ നിന്ന് എന്തൊക്കെ വാക്കുകൾ എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് എഴുതാൻ പറ്റില്ലേ?